അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ 30 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് 6 മന്ത് ബിഫോർ. അപ്പോൾ ആ ഒരു ചാലഞ്ച് ചെയ്ത് തീർന്നതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച് മെയിൽ ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ കൂടെ ഒരു 30 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം, ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറേ പേര് വോട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ആവാൻ തുടങ്ങി, പിന്നെ ഡാൻഡ്രഫ് പോയി കിട്ടി, സ്പിറ്റൻസ് പോയി കിട്ടി, ഹെയർ ഫോളൊക്കെ കുറഞ്ഞിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. 30 ഡേയ്സിൻ്റെ അല്ല, 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് 30 ഡേയ്സിൻ്റെ ആയിരുന്നു, ഇനി ഞാൻ ചെയ്യാൻ പോണത് 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണ്. ഹെയർ ഗ്രോത്ത് മാത്രമല്ല ഹെയർ കെയറും ഹെയർ ഗ്രോത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചാലഞ്ച് വീഡിയോ ആണ്, 21 ഡേയ്സിൻ്റെ ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു, കാരണം എൻ്റെ ഹെയർ വി ആയിട്ടാണ് കിടന്നത്. അപ്പോൾ താഴത്ത് തുമ്പ് മാത്രമേ നീണ്ടും, ബാക്കിയുള്ളതെല്ലാം മുകളിൽ കയറി കിടക്കുന്നത്. അപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ ഇത്ര മുടിയുള്ളൂ എനിക്ക്, കാരണം എല്ലാം കട്ട് ചെയ്തു, അതേപോലെ തന്നെ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ഹെയർ ഫോളൊന്നും ഇല്ല, ഞാൻ കുറേ DIYs ഒക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് വലിയ ഹെയർ ഫോളൊന്നും ഇല്ല എനിക്ക് സ്മൂത്ത്നിങ് ചെയ്തിട്ട്. പക്ഷേ ചെറുതായിട്ടൊക്കെ ഹെയർ ഫോൾ ഉണ്ട്, പക്ഷേ ഞാൻ സ്മൂത്ത്നിങ് ചെയ്തതിന് ശേഷം എനിക്കൊരു 1 മന്തിന് ശേഷം എനിക്ക് ചെറിയൊരു ഹെയർ ഫോൾ കൂടുതലായിരുന്നു. പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ ഹെയർ ഓയിലിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഹെയർ ഗ്രോത്ത് എൻ്റെ ഹെയർ ഫോൾ ഒക്കെ സ്റ്റോപ്പായി. അപ്പോൾ എനിക്ക് നേരത്തെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വട്ടം ഹെയർ കെയർ ചാലഞ്ച് ചെയ്തപ്പോൾ കുറേ പേര് 1 ഡേ 1 തൊട്ട് ചെയ്യാതെ ഡേ 10 തൊട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഡേ 5 തൊട്ട് ചെയ്തിട്ട് 30 ഡേയ്സ് ചെയ്തു അവർ. എന്നുവെച്ചാൽ ഒരു 20 ഡേയ്സിൻ്റെ വീഡിയോ മാത്രമേ അവർ കണ്ട് ചെയ്തിട്ടുള്ളൂ, ഡേ 1 തൊട്ട് അവർ തുടങ്ങിയില്ല. പക്ഷേ അവർക്ക് അതിൻ്റെ വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറയാം, 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾ 5-ാമത്തെ ആ വീഡിയോ ആണ് കാണുക, അല്ലെങ്കിൽ 10-ാമത്തെ വീഡിയോ ആണ് കാണുക, അല്ലെങ്കിൽ 20-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ അന്നത്തെ വീഡിയോ ചെയ്യാതെ ഫസ്റ്റ് വീഡിയോ പോയി നോക്കാം. ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഡേ 1 തൊട്ട് ഡേ 21 വരെ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നടുക്കെന്ന് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ. റിസൾട്ട് കിട്ടും, പക്ഷേ വലിയ റിസൾട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഡേ 1 തൊട്ട് ഡേ 21 വരെ ചെയ്തു നോക്കാം കേട്ടോ. ഇനി കുറച്ച് പേർക്കൊക്കെ കാണും നമ്മളെ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനൊക്കെ പറ്റും. കാരണം എല്ലാവർക്കും അറിയാലോ ഞാനും ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാനും ഈ ഹെയർ കെയർ ചാലഞ്ചാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാം. പക്ഷേ സ്മൂത്തനിങ് ചെയ്തിട്ട് 1 മാസം പോലും തികയാത്ത ആളുകളാണെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കല്ല, കാരണം ഒത്തിരി മുടി ഡാമേജ് ആകും, ഹെയർ ഫോൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് 1 മാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. 1 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹെയർ ഓയിലിങ് തുടങ്ങില്ലേ, അതിനുശേഷം മാത്രമേ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ വീഡിയോ ചെയ്യാവൂ കേട്ടോ. പിന്നെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ വീഡിയോ അവിടെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ ഹെയർ ഗ്രോത്ത് ചാലഞ്ച്, 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചും ഹെയർ കെയർ ചാലഞ്ചും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കൂടെ അവിടെ ഇടാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിരിക്കും, അവിടെ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ 1 ആണ്. അപ്പോൾ ഡേ 1 നമ്മൾ വലുതായിട്ട് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് വേറൊന്നുമില്ല. നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഹെയർ ഗ്രോത്ത് ചാലഞ്ചാണ്. അപ്പോൾ അതിൽ ഓയിലിങ്ങും ഹെയർ പാക്കും അത് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കും ഹെയർ ഓയിലിങ്ങും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു മസാജിങ്ങും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ സ്പിറ്റൻസ് ഒക്കെ കട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 21 ദിവസം നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ ടിപ്സും കാര്യങ്ങളും ഡേ 1 മാത്രം ഫോളോ ചെയ്താൽ പോരാ, ഈ 21 ഡേയ്സ് 21 ദിവസം നമ്മൾ ഫുള്ളും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഡേ 1 തൊട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പിറ്റൻസ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ നമുക്ക് ഓയിലിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹെയർ മസാജ് ചെയ്യേണ്ടത്, നമ്മൾ ഹെഡ് മസാജ് എങ്ങനെ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ്. നമ്മളെ ഹെയർ ഫാൾ സ്റ്റോപ്പ് ആകാനും നമ്മളെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആകാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 21 ദിവസത്തെ സ്കിന്നല്ല, നമ്മളെ ഹെയർ കെയർ ചാലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മളെ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്, വാവ് സ്റ്റൈൽ എന്നാണ് ചാനലിൻ്റെ പേര്. ചാനൽ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളും റിവ്യൂ വീഡിയോസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം കേട്ടോ. ആ ചാനലിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മൾ സ്പ്ലിറ്റൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കോമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഹെയറിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മുടിയിലുള്ള തെറ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയറിനെ ഇതേപോലെ നമ്മളൊന്ന് പിടിക്കുക ഉണ്ടോ, ഇതേപോലെ ഒന്ന് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ, എനിക്കിപ്പോൾ വലിയ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ വലിയ സ്പ്ലിറ്റൻസ് ഒന്നുമില്ല എനിക്ക്. അപ്പോൾ നമുക്ക് കത്രിക, ഞാനിപ്പോൾ കത്രിക എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പ്ലിറ്റൻസ് ഉള്ളത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇപ്പോൾ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുടി ഇവിടെ നിന്ന് വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ കുറഞ്ഞിട്ടും ചിലവർ സ്പ്ലിറ്റൻസ് ആണ് പറഞ്ഞുകൊണ്ട് മുടി ഫുള്ളും കട്ട് ചെയ്ത് കളയാറുണ്ട്. അങ്ങനൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഓ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മുടി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ സ്പ്ലിറ്റൻസിൽ മാത്രം ഒന്ന് വെട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നല്ലൊരു പെട്ടത്ത് പോയിരുന്നിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. നല്ല ലൈറ്റുള്ള ഭാഗത്ത് പോയിരിക്കാം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പ്ലിറ്റൻസ് കണ്ടുള്ളതും കൂടെ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോരോ സ്പ്ലിറ്റൻസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ 30 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഫസ്റ്റ് ഞാൻ സ്പ്ലിറ്റൻസ് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഞാൻ സ്പ്ലിറ്റൻസ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടും ഹെയർ കെയർ ചാലഞ്ചും സെയിം ആവില്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റൻസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, സംഭവം ഓർമ്മയില്ല. നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യാറുണ്ട്, ആഴ്ചയിൽ 3 തവണ നമ്മൾ നോർമലായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ വെറുതെ ഹെയർ ഓയിൽ ചെയ്തിട്ട് അങ്ങ് വിട്ട് കളയുക അങ്ങനൊന്നും ചെയ്യരുത്. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവില്ല. ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് ആവണേ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ആവുന്നത്. അപ്പോൾ ഓയിൽ തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്താൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയിട്ട് ഹെയർ ഗ്രോത്ത് ആവുള്ളൂ. നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെയറിനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടി സ്മൂത്ത്നിങ് സ്ട്രേറ്റനിങ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് എന്താ പറയുക, ഹെയർ ഓയിലിങ് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി നമ്മുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകാനും നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറൊന്നും ചെയ്യണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഒരു ദിവസം 2 നേരം നമ്മൾ ചെയ്യുക, രാവിലെയും രാത്രി നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി നമുക്ക് ഹെയർ ഗ്രോത്ത് ആകാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും.
Even nammle hair oiling cheyidittillengil polum nammle normally nammle nannayittana massage cheythu kodukkanengil circular motion il namukku hair growth aagan vendi help cheyyum pinne rendathu karyana nammle hair wash cheyumbo nammle choodu vellathile wash cheyyadirikka nammle eppalum nammle hair wash cheyumbo nammle endha paraya tanutha vellathile hair wash cheyya pinne nammle sradhikkana karyana nammle aazhchayilum moonu thavanengil nammle nannayitte hair oiling cheythu hair massage cheyidirikkanam അന്നാ മാത്രമേ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റിൽ കുറേ വെള്ളം എടുക്കാൻ വന്നിട്ട് നമ്മൾ മുടീനെ എല്ലാം നമ്മൾ താഴോട്ട് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക. അതേപോലെ നമ്മൾ ഒരു 20 times മുടി താഴോട്ട് ഇട്ടിട്ട് പൊക്കിയെടുത്ത് ഇങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് പോലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുടീനെ നമ്മൾ ബക്കറ്റിൽ ഇട്ടിട്ട് മുക്കി താഴെ എടുത്താൽ എന്നുവെച്ചാൽ നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് മുക്കി താഴെ എടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഒരു ദിവസത്തിൽ 20 നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഹെയർ വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ടവല്, ഒത്തിരി വെയിറ്റ് ഉള്ള ടവൽ വെച്ചിട്ട് നമ്മൾ ഹെയറിനെ ചുറ്റി കെട്ടാതിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു ടവലിൻ്റെ വെയിറ്റ് കാരണം നമുക്ക് മുടി പൊത്താനും അതേപോലെ തന്നെ നെറ്റി കയറൽ വരാനും ഉള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒത്തിരി ഹെയർ ഫോൾ ആവും ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയറിൽ നമ്മൾ ടവൽ ചുറ്റിക്കെട്ടി വെക്കുകയാണെങ്കിലും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ടവൽ വെച്ചിട്ട് നമ്മൾ മുടിനെ നമ്മൾ താത്തിയിട്ടിട്ട് അടിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ സ്പ്ലിറ്റൻസ് വരാനും ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും നമ്മൾ ടോവൽ വെച്ചിട്ട് മുടിനെ ഇങ്ങനെ റബ്ബ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്പ്ലിറ്റൻസ് കൂടാനും നമ്മൾ സ്പ്ലിറ്റൻസ് ഉള്ളത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്ത് നമ്മൾ മുടി ഒത്തിരി അത് ഡാമേജ് ആകാനും റഫ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടവൽ വെച്ചിട്ട് എപ്പോൾ വൈപ്പ് ചെയ്താലും ജസ്റ്റ് നമ്മൾ ഇത്തേപ്പം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്ടർ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹെയർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആകാനും നമ്മൾ ആ വെള്ളമൊക്കെ നമ്മളെ ഹെയറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ടവലിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ നനഞ്ഞ മുടിനെ നമ്മൾ ഒരിക്കലും കോംബ് ചെയ്യാതിരിക്കുക. നമ്മൾ നനഞ്ഞ മുടി നമ്മൾ കോംബ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതേപോലെ തന്നെ നനഞ്ഞിരിക്കണം, നമ്മൾ സ്കാൽപ്പൊക്കെ ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടിരിക്കണം ടൈമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കോംബ് വെച്ചിട്ട് നമ്മൾ മുടിയിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിക്കുമ്പോഴേക്കും നമ്മളെ ഹെയർ എല്ലാം കൂടെ ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നനഞ്ഞ മുടിനെ നമ്മൾ കെട്ടി വെക്കാതിരിക്കുക. നനഞ്ഞ മുടിനെ നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിലും നമ്മളെ ഹെയറിൽ ഡാൻഡ്രഫ് കൂടാനും അതേപോലെ തന്നെ നമ്മൾ ഹെയറിൽ മുടിയിൽ സ്മെല്ല് വരാനുമുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മുടിയിൽ കായയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുടിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മുടിനെ കെട്ടാവൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹെയർ കെയർ. ഇനി നമ്മൾ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഹെയറിൽ. അതേപോലെ തന്നെ നമ്മൾ മുടി നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ബക്കറ്റിൽ ഇട്ടിട്ട് ഇതേപോലെ പൊക്കുക. ഇതൊരു 20 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ആയിരുന്നു നമ്മളെ ഹെയർ കെയർ. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹെയർ ഓയിലിംഗ് പ്ലസ് മസാജ്. അതേപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ മുടീനെ ഡീപ്പ് ചെയ്തിട്ട് പൊക്കിയെടുക്കുക, ഡീപ്പ് ചെയ്യുക, പൊക്കിയെടുക്കുക. അതേപോലെ നമ്മൾ ഒരു 20 നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ വേറെ ചെയ്യേണ്ട കാര്യം, നമ്മൾ രാത്രി കിടക്കാൻ
രാത്രി കിടക്കുന്നതിന് മുന്നേയും നമ്മൾ ഉറക്കമെണീച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടീനെ നമ്മൾ കട്ടിലിനെ താഴോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ടിലിന് താഴോട്ട് ഇട്ടിട്ട് മുടി നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി നമുക്ക് ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഹോസ്പിറ്റലിലുള്ളവരും ഓഫീസിൽ പോണവരും ടൈം ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. പിന്നെ 21 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യണവരും ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.